പറച്ചോനെ, എന്നാണ് മനുഷ്യന് മര്യാദയ്ക്ക് ഒരുത്തിരി വെള്ളം കിട്ടുക? പൈപ്പ് തുറന്നാൽ ഒന്നീര് കാറ്റ്, അല്ലെങ്കിൽ ഒന്നോ രണ്ട് തുള്ളി വെള്ളം പിന്നെ അത് പൈപ്പിന്റെ കണ്ണീരാണോ? മങ്ങൾ ആരോടാ വർത്താനം പറയണേ പൈപ്പിനോടോ? ആണ് വാത്തോ, ഈ പൈപ്പ് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടോരോട് പറഞ്ഞാല് ഓർക്ക് ചെയ്തിയേക്കൂല. ഓരോട് പറഞ്ഞ കാര്യമല്ല, അതുകൊണ്ടാണ് ഞാൻ പൈപ്പിനോട് പറഞ്ഞത്. ഇന്ന് വന്നപ്പോ നിങ്ങൾക്ക് വെള്ളമില്ല? ഇന്നും വെള്ളമില്ല എന്ന് ചോദിച്ചാല് ഈ പണ്ടാരത്തിനകത്ത് എന്നാ വെള്ളം ഉള്ളത്? അതൊരു എനിക്ക് നേരാണ്. അനക്ക് കിണറുള്ളത് കൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ട് അറിഞ്ഞുകൂടാ. ഒരു കാലം വെള്ളത്തിന് നമ്മൾ എവിടെ പോകുന്ന ഓർക്കുന്നത്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നമ്മളെ കിണറ്റൊന്ന് കോരിക്കോളൂ. കഥീ സുമ്മ അതിനേക്കാൾ അടുത്തല്ലോ ഈ പൈപ്പ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ പ്രധാനമന്ത്രിന്റെ കാര്യം പറയും പോലെയാണ് ഈ പൈപ്പിന്റെ കാര്യം. വെള്ളം വന്നാ വന്ന്, മൂപ്പർ ഇന്ത്യയിലല്ലോ, മൂപ്പർ വന്നാ തന്നെ വെട്ടിയും കിടക്കെടുത്ത് യാത്രയല്ലേ. അതിനിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി കുറ്റം പറഞ്ഞു, ഒരു കാര്യമില്ല. നമുക്കൂല്ലേ ഒരു പ്രധാനമന്ത്രി, നമ്മളെ വാർഡ് മെമ്പറി ഓനോടാണ് നാല് പറയേണ്ടത്. നാല് പറയണെങ്കിൽ ഓനൊന്ന് കണ്ടുകിട്ടണ്ടേ? ഞമ്മളെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഓൻ വോട്ട് വാങ്ങി ജയിച്ചത് അല്ലേ? പക്ഷെ ഓൻ ജയിച്ചപ്പോ മുട്ടി ഞങ്ങളെ കുടിവെള്ളു. അതിൻ്റെത് മാത്രല്ല, ഈ അവസ്ഥയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. മെമ്പർക്കിട്ട് ഒരു പണി കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ തൊഴിലുറപ്പിന്റെ കുറെ പൈസ തരാണ്ട് ജയിച്ചാൽ അന്നപ്പ തന്നെ പൈസ തരും നോക്കാം മുപ്പര് പറഞ്ഞേ. ഓനിപ്പൊ ജയിച്ചിട്ട് മാസം രണ്ടു മൂന്നായില്ലേ, തൊഴിലുറപ്പിന്റെ പൈസ ശരിയാക്കി തരാത്ത ഓനിട്ട് രണ്ട് ചവിട്ടുണ്ടെങ്കിലും കൊടുക്കണം, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. ഓനെ ചവിട്ടാനേ ഞമ്മളെ ഞമ്മളെ രണ്ടേ കാലവും ഡെഡിക്കേറ്റ് ചെയ്തേക്കണം. നമ്മൾ ഇതിനെതിരൊക്കെ പ്രതികരിക്കണം കഥീസുമ്മ, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. എപ്പ പ്രതികരിക്കണം എന്ന് പറയുന്നോ? അപ്പൊ ഞമ്മള് ഓക്കെ. എന്നാലേ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, പാത്രം എടുത്തോളി, നമ്മൾ രണ്ടു പാള വെള്ളം കൊരുത്തരാം. നിങ്ങളെ കയ്യമ്മല നിങ്ങളെ തൊള്ളക്ക് നിങ്ങൾ ആ വക്കറ്റ് എടുത്തുകൊണ്ട് വരിക. ഇങ്ങോട്ട് പോരീനി, നിങ്ങളെ സ്നേഹിക്കാൻ പറ്റൂല. നാറ്റിച്ചാണ് ഉങ്ങളെ.